അരച്ചെടുക്കുകയാണ്. അഥവാ തരിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ കല്ലും സാധനങ്ങളൊക്കെ പെട്ട് നമ്മളെ തിന്നുമ്പോൾ നമ്മൾ വയറ്റിലേക്ക് പോകും. അപ്പോൾ ശരിക്കും നമ്മൾ തരിച്ചെടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ കടലിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ തരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാറ്ററിയും ഇതിലേക്ക് എല്ലാ സാധനങ്ങളും ഇടാൻ കൊള്ളില്ലെങ്കിൽ നിങ്ങളിതിലേക്ക് നമ്മൾ ഈ വലിയൊരു പാത്രത്തിൻ്റെ അതിലേക്ക് കടലമാവ് ഇട്ടിട്ട് മറ്റേ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇടാവുന്നതാണ്. കടലമാവ് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മള് ഒരു കുറച്ച് ഉപ്പ്, നമ്മള് ആദ്യം നമ്മള് ഉപ്പ് ചേർക്കുകയാണ്. ഒരു അര ടീസ്പൂൺ ആണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. പിന്നെ ഒരു ആവശ്യത്തിന് നമ്മള് ഒരു കുറച്ചിനാണ് എടുത്തിട്ടുള്ളത്, ഒരു പിഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ലാസ്റ്റ് ആഡ് ചെയ്തത് ബേക്കിംഗ് സോഡയാണ്. നമ്മളിതൊന്ന് ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്തിട്ട് നമ്മളൊന്ന് ഇത് ഇളക്കി കൊടുക്കണം. അപ്പൊ നമ്മള് ഇത് നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കുറച്ച് കുറച്ചിച്ച് കുറച്ചിച്ച് നമ്മള് വെള്ളം വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നമ്മളിപ്പോൾ ഫുഡ് കളറാണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ ഇത് ഈ ഫുഡ് കളറ് നേരത്തെ ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു ഫുഡ് കളർ ബീട്രൂട്ടിൻ്റെ. ആ ഫുഡ് കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഫുഡ് കളർ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ നോക്കിയിട്ട് പഠിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ ഒരു ഫസ്റ്റ് 2 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. ഫുള്ള് കട്ട പിടിച്ചിട്ടാണ് ഞങ്ങള് ഇങ്ങനെ ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി റെഡി ആക്കണം. അത് കുറച്ച് കട്ട പിടിച്ചിട്ടാണ് ഇട്ടുള്ളത്. ഇപ്പൊ നമ്മള് ഏകദേശം ആവാൻ അയക്കണേ. കുറച്ച് വെള്ളം ഇട്ട് ഇളക്കുകയാണ്. അപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി തിന്ന ഒരു കട്ടി കുറഞ്ഞ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. ഇതാണ് അതിൻ്റെ കറക്റ്റ് അളവ്. ഈ രൂപത്തിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് ബൂന്തിയിലിട്ടൊന്ന് എടുക്കണം. ആ ബൂന്തി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബൂന്തി ആയിട്ടിനെ എടുക്കുന്നത്. അരിയൊക്കെ നമ്മൾ അരിയൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഊറ്റിയെടുക്കുന്ന ഒരു കയ്യിലാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിയ മീഡിയം ലെവലുള്ള ഒരു ഓട്ടയാണ് ഉള്ളത്. അപ്പൊ നമ്മള് അത് ഇത് ലഡു പൊരിക്കാൻ വേണ്ടിയിട്ട് ലഡു എടുത്ത് അതിൻ്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ബോണ്ടി ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. എന്നെ ചൂടായോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഒരു തുള്ളി അതിലേക്ക് ഉറ്റിച്ചിട്ട് നമുക്ക് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിക്കുകയാണ്. അപ്പൊ നമ്മള്
ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതാ ഈ രൂപത്തിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. നമ്മൾ ഇതാ ഏകദേശം പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി പൊരിക്കാനുണ്ട്. നമ്മളിങ്ങനെ പൊരിച്ചോടെ ഇരിക്കുമ്പോ എണ്ണ കുറച്ച് കുറയും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് വേഗത്തിൽ നമ്മള ബോന്തി ഉണ്ടാക്കി തീർക്കാൻ പറ്റും. ഏകദേശം ക്രഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാം ഒന്ന് ഏകദേശം ഒന്ന് പൊട്ടിച്ചെടുക്കണം. നമ്മൾ ഫസ്റ്റ് പഞ്ചസാര പാനീയം ഉണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ ഫുഡ് കളറായി ഉപയോഗിച്ച ബാക്കി ഉണ്ടായ ഒരു കുറച്ച് ബീട്രൂട്ടിന്റെ ഫുഡ് കളർ ഉണ്ടായിരുന്നു, അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടാണ് നമ്മളിത് ഇളക്കുന്നത്. ഇനി ഇതൊന്നും മെൽറ്റായി വരണം. ഈ പഞ്ചസാര ഏകദേശം ഒന്ന് അലിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബൂന്തി ഇതിലേക്ക് ഇടാൻ പറ്റുള്ളൂ. നമ്മൾ പഞ്ചസാര മെൽറ്റായി കിട്ടിയിരിക്കണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കുട്ടി ബൂന്തി ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് ഈ പാത്രത്തിലേക്ക് അത് കൊള്ളൂല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു വേറെ പാത്രത്തിലേക്ക് നമ്മൾ ഈ മധുരത്തെ ഈ പഞ്ചസാര പാനീയം ഇട്ട് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് മിക്സ് ആക്കാവുന്നതാണ്. അപ്പൊ നമ്മള് ഇതിലേക്ക് ബൂന്തി ഓരോന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ കുറച്ച് കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം. പഞ്ചസാര ലൈനൊക്കെ കൂട്ടിയിട്ട് നമ്മളിത് ബൂന്തിയൊക്കെ റെഡിയാക്കിയിട്ട് ലഡുവൊക്കെ ഉണ്ടാക്കാനുള്ള വിധത്തിലാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ കയ്യിലേക്ക് നെയ്യ് ഇട്ടിട്ട് നമുക്കൊന്ന് ലഡു പോലെ ഉരുട്ടിയെടുക്കാം. അപ്പൊ നമ്മള് ലഡു ഏകദേശം കുറച്ച് നമ്മള് ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമ്മള് ഇങ്ങനെയാണ് ഉരുട്ടി വെക്കേണ്ടത്. ഷേപ്പ് അധികം ഒന്നും ഇല്ല, എന്നാലും നല്ല ടേസ്റ്റ് ആണ്. ഒന്ന് വലുതൊന്ന് ചെറുതായിട്ടുണ്ടാകും, വന്നാലും നമുക്ക് തിന്നാനൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് എന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് മുന്തിരി വെക്കുകയാണ്. നോക്കാൻ പോവാണ്. നല്ല രസമുണ്ട് കാണാന്. നമ്മള് കടയിൽ വാങ്ങുന്ന അതേ രീതി തന്നെ ഉണ്ട്, ഷേപ്പ് ഇല്ല എന്നുള്ളു. മുന്തിരിയൊക്കെ വെച്ച് ഞാൻ നല്ല ഡെക്കറേഷൻ ചെയ്തിട്ട് നമുക്കൊന്ന് തിന്നു നോക്കാം. ഇതാ കണ്ടോ, ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലഡു ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ല രസമുണ്ട്, എനിക്കിഷ്ടായി. വീഡിയോ കാണുകയാണെങ്കില് വീഡിയോന്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും അതിൽ ബെല്ലൈക്കണം നോക്കിയിട്ട് കൂടുതൽ വീഡിയോ ഞങ്ങൾ ഇടുന്ന എല്ലാ കൂടുതൽ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.